തെരഞ്ഞെടുപ്പ് അടുക്കും തോറും രാഷ്ട്രീയ പോര് മുറുകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങൾ കഴിഞ്ഞതോറും ശക്തമായ പ്രചാരണ ആയുധങ്ങളുമായി എല്ലാ മുന്നണികളും സജീവമാണ്. അഭിമാന പോരാട്ടത്തിലൂടെ തങ്ങളുടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസും ചരിത്രം തിരുത്താൻ എൽ ഡി എഫും മുൻപിൽ തന്നെയുണ്ട്. കൂടാതെ പരസ്യ വെല്ലുവിളിയുമായി മുതിർന്ന നേതാക്കളാണ് ഇത്തവണ കളം നിറയുന്നത്. ഇപ്പോഴിതാ ചതിയും വഞ്ചനയും കുതികാൽ വെട്ടുമുള്ള കോൺഗ്രസ് ആണ് മാലിന്യമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കോൺഗ്രസിനെ തൃക്കാക്കരയിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിനകത്ത് മാലിന്യങ്ങളുണ്ട്. അവർ പുറത്തുപോയാൽ കോൺഗ്രസ് ശുദ്ധമാകുമെന്ന കെ മുരളീധരന്റെ പരാമർശത്തെ പരിഹസിച്ചാണ് എം വി ജയരാജന്റെ ഈ ഒരു വിമർശനം. 2005 വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം തള്ളിയാളാണ് കെ മുരളീധരൻ. അദ്ദേഹമാണ് 2022 വേസ്റ്റിനെ കുറിച്ച് പറയുന്നതെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ എം വി ജയരാജൻ പരിഹസിക്കുന്നുണ്ട്. 2005 ഏപ്രിൽ 10 കോൺഗ്രസ് നേതൃത്വം വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കെ മുരളീധരനെ പുറത്താക്കുന്നത്. ഇതേ വേസ്റ്റ് ആണെന്ന് കോൺഗ്രസിൽ വേസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? കാൽ നൂറ്റാണ്ട് മുൻപത്തെ മറ്റൊരു ചരിത്രം എടുത്താൽ 1995 കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒരു വിഭാഗം കോൺഗ്രസുകാർ ഗൂഢാലോചന നടത്തി പുറത്താക്കും. ഗവർണർക്ക് രാജിക്കത്ത് കൊടുത്തതിന് ശേഷം പുത്തരികണ്ടം മൈതാനിയിൽ നടത്തിയ പൊതുയോഗത്തിൽ കെ കരുണാകരൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് കോൺഗ്രസിൽ ഇതുപോലൊരു ചതിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും കുലത്തൊഴിലാക്കിയ കോൺഗ്രസിനെ തൃക്കാക്കരയിലെ ജനങ്ങൾ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൊഫസർ കെ വി തോമസ്, എം പി മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ടപ്പോൾ അവർ കോൺഗ്രസിലെ വേസ്റ്റുകളാണെന്ന് മുരളിക്ക് തോന്നിയതിൽ എന്തായാലും അത്ഭുതമില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ ഫലമായി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയെ പോലെ നിൽക്കുന്ന കോൺഗ്രസ് ആണ് ജനങ്ങളുടെ മുൻപിലെ യഥാർത്ഥ വേസ്റ്റ് എന്നും എം വി ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിക്കുന്നുണ്ട്. എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം പി മുരളീധരന്റെ എൽ ഡി എഫ് പ്രവേശനത്തെ കുറിച്ചായിരുന്നു കെ മുരളീധരന്റെ പരാമർശം. കോൺഗ്രസിൽ കുറച്ച് മാലിന്യങ്ങളുണ്ട്, അവരാണ് മറുകണ്ടം ചാടിയത്, അവർ സ്വയം പുറത്തുപോയാൽ കോൺഗ്രസ് ശുദ്ധീകരിക്കും, പല സന്ദർഭങ്ങളിലായി ഇനിയും ചിലർ പാർട്ടി വിടാനുണ്ട്, അത് ഞങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കില്ലെന്നുമായിരുന്നു കെ മുരളീധരൻ പറഞ്ഞത്. സി പി ഐ എമ്മിൽ നിന്നും ശക്തമായ അടിയൊഴുക്കുണ്ടാവും. തുടർ ഭരണത്തിന്റെ പേരിൽ ഇങ്ങനെ കളിക്കാൻ തോന്നിയാൽ ബംഗാളും ത്രിപുരയുമെല്ലാം ഓർക്കുന്നത് നല്ലതാണെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കും തോറും പരസ്യ വെല്ലുവിളിയുമായി നേതാക്കളെല്ലാം തന്നെ രംഗത്തുണ്ട്. സുധാകരൻ നടത്തിയ വിവാദ പരാമർശമെല്ലാം ഇടത് അനുഭാവികൾ പ്രചാരണ ആയുധമാക്കുന്നുമുണ്ട്.